മലപ്പുറം വളാഞ്ചേരിയിൽ ഇപ്പോൾ മുന്തിരിയുടെ വിളവെടുപ്പ് കാലമാണ്. വളാഞ്ചേരി സ്വദേശിനി മിശ്രിയുടെ വീട്ടിലാണ് മുന്തിരി തഴച്ചു വളരുന്നത്. അഞ്ചു വർഷം മുൻപ് തൃശൂർ മണ്ണുത്തിയിൽ നിന്നും പൂച്ചെടികൾ വാങ്ങിച്ച കൂട്ടത്തിലാണ് രണ്ട് മുന്തിരിത്തൈകളും മിശ്രിയയ്ക്ക് കിട്ടിയത്. അന്നു മുതൽ അത് നല്ല രീതിയിൽ പരിപാലിച്ചു. നിരാശയാകേണ്ടി വന്നില്ല മിശ്രിയയ്ക്ക്. രണ്ടു വർഷം കൊണ്ട് മുന്തിരി കായ്ച്ചു. നിറയെ മധുരമുള്ള മുന്തിരിക്കുലകളുണ്ടായി. ചാണകം, എല്ലുപൊടി തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ രീതിയിലാണ് തൈകൾ വളർത്തിയെടുത്തത്. കഴിഞ്ഞ വർഷം 40 കിലോയിലേറെ മുന്തിരി ലഭിച്ചു. കാലാവസ്ഥ പ്രതികൂലമായതോടെ ഇത്തവണ വിളവ് കുറവാണെന്ന് മിശ്രിയ പറയുന്നു. ഇതോടൊന്നും ഉണ്ടാവില്ല, നാട്ടിലെ കാലാവസ്ഥക്ക് ശരിയാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും ഒരു കൊല മുന്തിരിയെങ്കിലും ഉണ്ടായിട്ട് കാണാൻ ഒരാഗ്രഹം. അങ്ങനെ അങ്ങനെ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ പിന്നെ ആദ്യത്തേതിൽ തന്നെ ഒരുപാട് ഉണ്ടായി. എല്ലാവരും പറഞ്ഞ ആദ്യത്തേൽ ഇങ്ങനെ ഉണ്ടാവാറില്ല എന്ന് കണ്ടവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ പിറ്റത്തെ വർഷമായപ്പോൾ അതിൻ്റെ ഇരട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. പ്രാവശ്യം ലേശം കുറവായിട്ട് തോന്നി. മഴ നേരത്തെ വന്നതുകൊണ്ടാണ് തോന്നുന്നു. വിളവെടുക്കുന്ന മുന്തിരി ബന്ധുക്കൾക്കും സമീപ വീടുകളിലേക്കുമെല്ലാം വിതരണം ചെയ്യാറാണ് പതിവ്. മുന്തിരിത്തോട്ടത്തിന് പുറമെ വിവിധ ഇനം കോഴികൾ, കാട, അലങ്കാര പൂച്ചെടികൾ, ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവയും വീടിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. തേനൂറും ഒളോർ മാങ്ങകളുടെ ആസ്ഥാനമാണ് കോഴിക്കോട് കുറ്റ്യാടിക്കടുത്തെ അരൂർ. രുചിയേറിയ അരൂർ ഒളോർ മാങ്ങകൾക്ക് കടൽ കടന്നുമുണ്ട് പ്രിയം. ലോക്ക്ഡൌണിൽ വിപണി നഷ്ടമായതിലും ഉൽപാദനം കുറയുന്നതിലും ആശങ്കാകുലരാണ് കർഷകർ. നാട്ടുമാമ്പഴങ്ങളിലേറെ വിശേഷപ്പെട്ട ഇനമാണ് ഒളോർ മാങ്ങകൾ. രുചിയും സുഗന്ധവുമാണ് ഈ മാമ്പഴത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓറഞ്ച് നിറമാണ് ഈ മാങ്ങയ്ക്ക്. ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഇരിങ്ങൽ പ്രദേശത്തു നിന്നും അരൂർ ദേശത്ത് ഒളോർ മാങ്ങകൾ എത്തിയതെന്ന് പഴമക്കാർ പറയുന്നു. തുടർന്ന് പ്രദേശത്തെ ചിലർ കൂടുതലിടങ്ങളിൽ നട്ടു. 6ാം വർഷത്തിൽ മാങ്ങകൾ ലഭിക്കുമെന്നത് ആണ് പ്രത്യേകത. അരൂർ ഭാഗത്തു നിന്നും തലശ്ശേരി മാർക്കറ്റിലേക്കാണ് ആദ്യമായി ഒളോർ മാങ്ങകൾ വിൽപ്പനയ്ക്കെത്തിയത്. തുടർന്ന് വടകര, കൊയിലാണ്ടി മേഖലകളിലേക്കും വിപണനം നടത്തി. പിന്നീട് നാടുകടന്നും അരൂർ ഒളോർ രുചി പടർത്തി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അരൂരിലെ ഒളോർ മാങ്ങകൾ കാലം തെറ്റിയാണ് പൂക്കുന്നത്. ഇത് കാരണം കർഷകർക്ക് ശരിയായ രീതിയിലുള്ള ആദായ വിൽപ്പന ലഭിക്കുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ വൃശ്ചികം ധനുമാസങ്ങളിലായിരുന്നു മാവ് പൂക്കാറ്. പക്ഷേ ഇത്തവണ, അതായത് തണുപ്പ് കാലഘട്ടത്തിൽ, പക്ഷേ ഇത്തവണ അതൊക്കെ കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മാവ് പൂത്ത് ഇപ്പോൾ മാങ്ങ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാങ്ങ പാകമാകണമെങ്കിൽ എത്രയായാലും 2-3 ആഴ്ച കൂടി വേണം. അപ്പോൾ കർഷകർക്ക് എത്രയായാലും ആ മാങ്ങ ഒരു ഉപകാരപ്പെടും എന്ന് തോന്നുന്നു. കാരണം അപ്പോഴേക്കും മഴയും എത്തും. ദുരിതകാലത്തും കർഷകരുടെ ആശ്വാസമാകേണ്ടിയിരുന്ന വരുമാനമാണ് കാലാവസ്ഥാ മാറ്റത്തിൽ നഷ്ടപ്പെടുന്നത്. ന്യൂസ് 18 കുറ്റ്യാടി. കടലിൽ നിന്നും കരയിലെത്തിയ ഒരു കൊച്ചു ഡോൾഫിനാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ താരം. കാഞ്ഞങ്ങാട് അജാനൂർ തീരത്താണ് ഡോൾഫിൻ കുഞ്ഞ് കരയിലടിഞ്ഞത്. മഹേഷിനും കൂട്ടുകാർക്കുമാണ് ഡോൾഫിനെ കിട്ടിയത്. കരയിലടിഞ്ഞിരിക്കുന്ന കുഞ്ഞൻ ഡോൾഫിനെ മഹേഷ് വീടിനടുത്ത കുളത്തിൽ കൊണ്ടിട്ടു. ഇതോടെ നാട്ടുകാർ കുളത്തിന് ചുറ്റുമെത്തി. കടലിൽ നിന്നും കരയിലെത്തിയ അതിഥിയെ കാണാനെത്തിയവർ പിന്നെ സെൽഫിയും വീഡിയോയുമായി അജാനൂരിൽ നിറഞ്ഞു. നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുമെന്ന ഘട്ടമായതോടെ മഹേഷ് തന്നെ ഡോൾഫിൻ കുഞ്ഞിനെ കടലിനോട് ചേർന്ന ചിത്താരിപ്പുഴയിൽ കൊണ്ടുവിട്ടു. പുഴയിലിട്ട സമയത്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ അന്വേഷിച്ച് പോയപ്പോൾ വീണ്ടും അത് കരക്ക് കയറി. അതിൻ്റെ കരയിൽ നടത്തിയിട്ട് ഇതിലേക്ക് ഇട്ടു. എൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉഷാറാകുമ്പോൾ ആൾക്കാർ വന്ന് കൂടാൻ തുടങ്ങി. ആൾക്കാർ അതിനടുത്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ കൊറോണ കാലത്ത് ഇനി ആൾക്കാർ കൂടിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് വീണ്ടും പുഴയിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ അത് കടലിലേക്ക് പോയി.
ഡോൾഫിനെ തിരിച്ചുവിടുന്നതിന് മുൻപെടുത്ത വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഏകദേശം 5 മാസം പ്രായമുള്ള ഡോൾഫിനാണ് കരയ്ക്കെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. കൊറോണ കാലത്ത് വീടിന്റെ അകത്തളങ്ങളെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് തൃശൂർ അളഗപ്പ നഗർ സ്വദേശിനി ആവണി കൃഷ്ണ. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ആവണി വരച്ച ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്നവയാണ്. മനസ്സിലെ കവിതകളെ ചിത്രങ്ങളാക്കുകയാണ് ആവണി കൃഷ്ണ. ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത ആവണി സമൂഹ മാധ്യമങ്ങളെയും മറ്റും ആശ്രയിച്ചാണ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. പിന്നീട് ചുമരുകളിൽ വലിയ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ക്രയോൺ ഉപയോഗിച്ചുള്ള ചിത്രരചന പിന്നീട് ആക്രിലിക് പെയിന്റിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ചുമർ നിറയെ മനോഹര ചിത്രങ്ങളാണ്. ചിത്രരചനയെ കൂടാതെ ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കളും പേപ്പർ ക്രാഫ്റ്റുകളും ഉണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്ന് മടുത്തപ്പോഴാണ് യൂട്യൂബ് വീഡിയോസ് കണ്ട് ഞാൻ ചില ക്രാഫ്റ്റൊക്കെ ചെയ്താലോ എന്ന് കരുതിയത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഫ്രെയിമാണ്, ഫോട്ടോ ഫ്രെയിം. ന്യൂസ് പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെ ചില കളർ പേപ്പർ ഉപയോഗിച്ച്, പിന്നീട് വാൾ ഡെക്കർ പല ടൈപ്പ് ഉണ്ടാക്കി, പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കി. അങ്ങനെ അതിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കാനാണ് ഞാൻ പിന്നീട് പെയിൻറ്റിങ്സ് നോക്കിയത്. ആദ്യം ചെറുതായിട്ട് സ്വിച്ച് ബോർഡിലൊക്കെ ചെയ്താണ് ട്രൈ ചെയ്ത്. പിന്നെയാണ് കുറച്ചും കൂടെ വലിയ പിക്ചേഴ്സ് ചെയ്യാൻ വരയ്ക്കാമെന്ന് കരുതിയത്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കവിതാപാരായണത്തിന് നിരവധി സമ്മാനങ്ങൾ ആവണിയെ തേടിയെത്തിയിട്ടുണ്ട്. അളഗപ്പ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ആവണി കൃഷ്ണ. ന്യൂസ് 18 കൊടകര. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് കട്ടപ്പനയിൽ 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു ഫാമുണ്ട്. ഏലം കൃഷികൾ തുടങ്ങിയ ഫാമിൽ ഇപ്പോൾ പക്ഷിമൃഗാദികളും മത്സ്യവും എല്ലാമുണ്ട്. കട്ടപ്പന സ്വദേശികളായ KS പ്രമോദും റജി വള്ളോപ്പുരയ്ക്കലുമാണ് ബദ്രഹേം എന്ന ഫാമിന്റെ ശില്പികൾ. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപത്ത് തരിശായി കിടന്നിരുന്ന 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഇവർ ഏലം കൃഷി തുടങ്ങിയത്. പിന്നീട് ഫാം എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. മുൻപരിചയമൊന്നുമില്ലാത്തതിനാൽ തന്നെ പലയിടങ്ങളിലെ ഫാമുകൾ ഇവർ സന്ദർശിച്ചു. ഇങ്ങനെ ലഭിച്ച പാഠങ്ങൾ മുതൽക്കൂട്ടായി. അങ്ങനെ ബദ്രഹേം ഫാം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. നമ്മളിപ്പോൾ ഈ ഏർമാട് അവിടെ സെറ്റ് ചെയ്ത് അതിനടിയിൽ കിളികളെയും ലോബേഴ്സിനെയും ഒക്കെ വളർത്തുന്നു. മൊയിലുണ്ട്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ 1.5 ഏക്കർ അകത്ത് 1 ഏക്കർ ഏലമാണ് ഇട്ടേക്കുന്നത്. അപ്പം ഏലത്തിൻ്റെ കൂടുതൽ ഇതും ചെയ്തു പോകുന്നു. ഇപ്പോൾ ആട്, നാടൻ കോഴി, ബ്രോയിലർ കോഴി, ടർക്കി കോഴി, കരിങ്കോഴി, ഗിരിരാജൻ, ലൗബേഡ്സ്, പ്രാവ്, വിവിധ ഇനം നായകൾ, മീൻ വളർത്തൽ, അലങ്കാര മത്സ്യങ്ങൾ, മുയൽ, താറാവ് തുടങ്ങി എല്ലാമുണ്ട് ഈ ഫാമിൽ. ഇവിടെ നിന്നും എല്ലാ ദിവസവും ജീവനോടെ മീനുകളെ വാങ്ങാം. ഒപ്പം കോഴി, താറാവ്, മുയൽ എന്നിവയുടെ വിൽപ്പനയുമുണ്ട്. ഫാമിലെ ഏറുമാടവും മനോഹരമാണ്. പക്ഷിമൃഗാദികളെയും മത്സ്യങ്ങളെയും വാങ്ങാൻ മാത്രമല്ല കുടുംബത്തോടൊപ്പം സന്ദർശിക്കാനും നല്ലൊരിടമാണ് ബദ്രഹേം ഫാം. ന്യൂസ് 18 കട്ടപ്പന. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നഴ്സിംഗ് സമൂഹത്തിന് ആദരമർപ്പിച്ച് കണ്ണൂർ സ്വദേശിയായ അനിൽകുമാർ തയ്യാറാക്കിയ കവിത നവമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. മാലാഖമാർക്ക് ആദരം എന്ന കവിത ആലപിച്ചത് സജിത് ശങ്കറാണ്. വസ്ത്രത്തിൽ പുഞ്ചിരി തൂകി കടന്നു വന്നിടും സ്നേഹം, തൂവെള്ള നിറം പോൽ മനസ്സിൽ കറകളില്ലാതെ അവശതയാൽ നോമായി. മാലാഖ എന്ന സ്നേഹവിളിക്ക് പുറത്തേക്ക് അർഹിക്കുന്ന വേതനം ലഭിക്കാത്തവർ, സ്വന്തം വ്യാകുലതകൾ പുറത്തു കാണിക്കാത്തവർ, മഹാമാരിക്കെതിരെ ജീവൻ പോലും പണയപ്പെടുത്തി കർമ്മനിരതരായ നഴ്സുമാർക്കാണ് കവിയുടെ പ്രണാമം.
മാലാഖ എന്ന സ്നേഹവാക്കുകൾക്കപ്പുറം അർഹിക്കുന്ന വേദനം കിട്ടിടാതെങ്കിലും മനസ്സിൻ്റെ നോവ് പുറത്ത് കാട്ടിടാതെ പുഞ്ചിരി തൂകി കർമ്മനിരതരാ മഹാവ്യാധികൾ കളം നിറഞ്ഞിടും കാലവും സ്വജീവൻ നോക്കിടാതെ രോഗികൾക്കാശ്വാസമായി കർമ്മപഥത്തിൽ കർമ്മനിരതരായിടും ദൈവത്തിൻ പ്രതിരൂപങ്ങളെ ലോകനഴ്സിന്ദിനത്തിൽ ഞാൻ കൈകൂപ്പി പ്രണമിച്ചിടുന്നു. ഈ വർഷത്തെ ഇന്റർനാഷണൽ നഴ്സിംഗ് ഡേ ഒരു ആദരമർപ്പിക്കുന്ന ഉദ്ദേശത്തോടെ ഞാൻ എഴുതിയ കവിത സുഹൃത്തായ സജി ശങ്കറെ കൊണ്ട് ആലപിക്കുകയും അത് വിഘ്നേശ്വര ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. യു എൻ എയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ജാസ്മിൻ സാർ ഇത് കാണാനിടയായി. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ എഫ് പി പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ യു എൻ എയുടെ ലോകത്താകമാനമുള്ള യു എൻ അംഗങ്ങൾ ഒരുപാട് പേർ കാണാനിടയായി. അങ്ങനെയാണ് അത് ഈ വീഡിയോ ശ്രദ്ധേയമായത്. ഫെഡറൽ ബാങ്ക് പാനൂർ ശാഖയിലെ ജീവനക്കാരനാണ് അനിൽകുമാർ. മാലാഖമാർത്തൃപാദങ്ങളിൽ പ്രണമിച്ചിടുന്നു കൈകൂപ്പി പ്രണമിച്ചിടുന്നു. ന്യൂസ് 18 കണ്ണൂർ. നാട്ടിൻപുറത്തിൽ ഇനി ഒരു ഇടവേള. കൊതുങ്ങിയപ്പോൾ ഇത് കുട്ടികളുടെ അടക്കം കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വേദിയായി. ഇത്തരത്തിലെ പ്രവർത്തനം വഴി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കാണ് പെരുമ്പാവൂർ സ്വദേശിനി അഫിദ ബിന്ദു സാജിദ് ഇടം നേടിയത്. ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ കലാപരമായ വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയയായിരിക്കുകയാണ് അഭിത ബിന്ദ് സാജിദ്. കഴിവുകൾ പ്രകടിപ്പിക്കാൻ ബോട്ടിൽ ആർട്ട്, ക്രാഫ്റ്റ് എന്നിവയാണ് അഭിത തിരഞ്ഞെടുത്തത്. ഒഴിഞ്ഞ കുപ്പികൾ കഴുകി വൃത്തിയാക്കി ചിത്രങ്ങൾ വരച്ചു. ഇത്തരത്തിൽ മനോഹരമായ ഒട്ടേറെ വസ്തുക്കൾ അഭിത നിർമ്മിച്ചു. ഫസ്റ്റ് തന്നെ ചെയ്ത് ശരിയായപ്പോൾ നല്ല സന്തോഷം തോന്നി. പിന്നെയും പിന്നെയും ചെയ്തു. കുപ്പികൾ അവിടെ നിന്നൊക്കെ കിട്ടുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നു. പാരൻസ് നല്ല സപ്പോർട്ടാണ്. എല്ലാ സാധനങ്ങളും ചോദിച്ചാൽ മേടിച്ചൊക്കെ തരും. എന്നിട്ട് ഓരോ കുറേ രീതിയിലുള്ള പല ടൈപ്പിലുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തു. ഈയിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റി അടുത്ത് അറിഞ്ഞത്. അപ്പോൾ ഓൺലൈൻ വഴി, ഈ പ്രാവശ്യം കോവിഡൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ വഴിയാണ്ട് അപ്ലൈ ചെയ്തു. രണ്ട് ദിവസം കഴിഞ്ഞ് മെയിൽ വന്നു എവിഡൻസ് ആയിട്ട് വീഡിയോസും ഫോട്ടോസും സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ. അത് അയച്ചു കൊടുത്തു. ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കിട്ടിയെന്നുള്ളൊരു മെയിൽ വന്നത്. അത് കഴിഞ്ഞ് ഇന്നലെയാണ് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയത്. ഒരുപാട് സന്തോഷം. ഇതിനോടകം 150 കുപ്പികളിലാണ് ഈ മിടുക്കിയുടെ പെയിന്റിങ്ങുകൾ ഇടം പിടിച്ചിട്ടുള്ളത്. പഴം വരയ്ക്കുമായിരുന്നു, പിന്നെ ഗ്ലാസ് പെയിന്റിങ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഫോൺ നോക്കി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ JRC കേഡറ്റാണ് ഇവള്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ സുജാത ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞ് ചെയ്യണം, എന്തെങ്കിലും പിള്ളേരുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അത് ഓരോന്ന് ചെയ്തു വരുമ്പോഴും ഒത്തിരി എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കുപ്പികളൊക്കെ കണ്ടിട്ട് ഓർഡർ കിട്ടി, അങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അവൾ അത് ചെയ്തു. പിന്നെ അവളുടെ വാപ്പി എവിടെ കുപ്പി ഉണ്ടാലും എടുത്തുകൊണ്ട് വരും. വഴിയിലൊക്കെ ആണെങ്കിലും കിടക്കുന്ന ഉണ്ടാതെ എടുത്തുകൊണ്ട് വരും. പിന്നെ ഞാനും അതുപോലെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു ചെയ്തു. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തോന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പെരുമ്പാവൂർ പള്ളിക്കവല വാണിയപ്പുരയ്ക്കൽ സാജിദിൻ്റെയും അജിനയുടെയും മകളാണ് അഫിദ.
ന്യൂസ് 18 പെരുമ്പാവൂർ. കാഴ്ചക്കാരുടെ കണ്ണിലും മനസ്സിലും കുളിർ കാഴ്ചയേകി കാസർഗോഡ് ഉദിനൂരിൽ കായാമ്പു വസന്തം. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപമാണ് കായാമ്പു വിരിഞ്ഞിരിക്കുന്നത്. ഉദിനൂരിൽ ഇപ്പോൾ കായാമ്പു വസന്തമാണ്. ഔഷധ പ്രാധാന്യമുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യമാണിത്. കാശാവ്, കണലി, അഞ്ജനമരം, കാഞ്ഞാവ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മണത്തിലും നിറത്തിലും രൂപത്തിലും മനോഹരം തന്നെ. ചെങ്കൽ കുന്നുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ കാശാവ് അഥവാ കായാമ്പു എന്ന് പറയുന്നത്. ഈ തീരദേശ മേഖലയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം ചെടികൾ കാണാറുള്ളൂ. ഇവിടെ ഉദിനൂർ ശ്രീ ക്ഷേത്രപാല ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാവനോട് ചേർന്ന് കിടക്കുന്ന ഈ ചെടി എല്ലാ വർഷവും പൂക്കാറുണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ, വീട്ടിൽ നിന്ന് കുട്ടികളടക്കമുള്ള ആൾക്കാർ വരാറുണ്ട്. നല്ലൊരു സുഗന്ധമാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ. മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഔഷധ ഗുണം ഒരുപാടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇല ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പറയാറ്. അതുപോലെ ഇതിൻ്റെ നീര് പിന്നെ നമ്മുടെ ഈ ചെങ്കണ്ണ് പോലുള്ള പിന്നെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പിത്താശയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പിന്നെ ചെടി ഉത്തമമാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. 15 അടിയോളം ഉയരത്തിൽ വളരും. ഇല, വേര്, പൂക്കൾ എന്നിവയെല്ലാം ഔഷധമൂല്യമുള്ളതാണ്. വിവിധ രോഗങ്ങൾക്ക് ഇത് ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ ചെങ്കൽ കുന്നുകളിൽ സമൃദ്ധമായി വളരുന്ന ഈ കുറ്റിച്ചെടിക്ക് അനിയന്ത്രിതമായ ചെങ്കൽ ഖനനം ഭീഷണിയാണ്. ഒരു കാലത്ത് കാർഷിക ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായിരുന്ന ഈ ചെടികളുടെ തണ്ട് കർഷകർ കന്നുകൂട്ടുമ്പോൾ കാലിക്കോലായും മേളത്തിന് ചെണ്ടക്കോലായും ഉപയോഗിച്ചിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നതാണ് കായാമ്പു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സ്മാർട്ട് ഫോണിൽ വിരലുകൾ കൊണ്ട് വാഹനങ്ങളുടെ മനോഹരമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെറുവത്തൂർ കണ്ണങ്കയിലെ സിയാദ് മുഹമ്മദ്. സ്കെച്ച് ബുക്ക് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിയാദ് വരയ്ക്കുന്ന ചിത്രങ്ങൾ ആരെയും ആകർഷിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത സ്കെച്ച് ബുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് സിയാദിന്റെ ചിത്രരചന. ചെറുവത്തൂരിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സിയാദ് 2 വർഷമായി ഡിജിറ്റൽ ചിത്രങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. വാഹനങ്ങളോടുള്ള കമ്പമാണ് ഈ കാണുന്ന ചിത്രങ്ങൾക്കു പിന്നിൽ. സിയാദ് ആവിൻചി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വൈറലായ ചിത്രങ്ങളും ഏറെയാണ്. ഇതിൽ കുറച്ച് ടഫാണ്, ഷാർപ്പ്ലൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ ഇതിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇതിലാണ് ചെയ്യുന്നത്. കൂടുതലും വണ്ടി തന്നെ ചെയ്തു. പിന്നെ മല്ലു ട്രാവലറിൻ്റെ വീഡിയോയിലും വരച്ച് ഏകദേശം ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്ത ആൾ കണ്ടിട്ടുണ്ട്, അവൻ്റെ പേജിലുണ്ട്. അത്ര ഹാർഡ് വർക്ക് ഉണ്ട്. ചിലപ്പോൾ രാത്രി 2 മണി വരെയെല്ലാം വരക്കും. ഇഷ്ടപ്പെട്ട വാഹനം കണ്ടാൽ ഉടനെ അത് മൊബൈലിൽ വരച്ചു വയ്ക്കും. 3 മണിക്കൂർ മുതൽ 3 ദിവസം വരെ എടുക്കും ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കാൻ. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് ചിത്രം വരയ്ക്കാനായി സിയാദിനെ തേടി എത്തുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. അപ്രതീക്ഷിത മഴയും ലോക്ഡൌണും കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് വേങ്ങര മേഖലയിലെ തണ്ണിമത്തൻ കർഷകർ. ലോക്ഡൌൺ ആയതിനാൽ വിളവെടുത്തത് വിപണനം ചെയ്യാനാകുന്നില്ല. പാടത്ത് വെള്ളം നിറഞ്ഞതിനാൽ ഇനിയുള്ളത് വിളയുമോ എന്നും അറിയില്ല. കൃഷിനഷ്ടം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സാധിക്കുന്നുമില്ല. വേങ്ങര കൂരിയാട് പാടശേഖരമാണിത്. വിളഞ്ഞുകിടക്കുന്ന തണ്ണിമത്തൻ ഒരെണ്ണം തന്നെ 6-7 കിലോ വരും. കൃഷി ചെയ്യാൻ തുടങ്ങിയതിൽ വച്ച് ഏറ്റവും മികച്ച വിളവാണ് ഇത്തവണ ഇവർക്ക് ലഭിച്ചത്.
ഒരേക്കറിൽ നിന്ന് 10 ടൺ വരെ തണ്ണിമത്തൻ കിട്ടി. പക്ഷേ കോവിഡ് വ്യാപനവും ലോക്ഡൌണും കാലം തെറ്റി പെയ്ത കനത്ത മഴയും കർഷകർക്ക് ഇടുത്തിയായി. പാടത്ത് കിടന്ന് കേടുവന്നു പോകരുത് എന്ന് കരുതി പറിച്ചെടുത്ത് കൂട്ടിവെക്കുകയാണ് കർഷകർ. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ കൃഷി തണ്ണിമത്തന്റെ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു ഇതായിരുന്നത് അത് പ്രതീക്ഷിക്കാത്തല്ല ഈ മഴയും കാലാവസ്ഥ ഇതും പിന്നെ കോവിഡ് ഇത് ലോക്ക്ഡൌണ് എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ ആകെയുള്ള പ്രതീക്ഷ പോയി. ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് അറക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള. അപ്പോൾ ഫുള്ള് ലോക്ക്ഡൌൺ ആയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് ഞങ്ങളത് അവിടെ നന്നായിട്ട് പറിച്ച് കൂട്ടിയിട്ട് വളവ് നല്ല വളവാണ്. ഊരകം മേഖലയിൽ തണ്ണിമത്തൻ വിളവെടുക്കാനാകുന്നതേയുള്ളൂ. അപ്പോഴാണ് കനത്ത മഴ എല്ലാം മുക്കിക്കളഞ്ഞത്. കൃഷി പിന്നത് 10 ദിവസം 15 ദിവസം കഴിഞ്ഞ വിളവെടുപ്പുള്ള അതുപോലെ മഴ കാരണം വെള്ളത്തിൽ മുങ്ങി ഒക്കെ നഷ്ടം. ഇനി ഒരു തരത്തിലും പറ്റില്ല. വെള്ളത്തിൽ മുങ്ങി പറ്റ നശിച്ചു പോയി. ഇത് 2 ഏക്കറുണ്ട്. ഇത് ഇനി ഇവിടെ വേറുണ്ട് കൽപ്പാ പിന്നെ പമ്പീതി കൽപ്പാത്തിൻ്റെ പിന്നെ ഊരകത്തിന് 3 ഏക്കറുണ്ട്. അത് വെള്ളത്തിലാണ്. ഇത് ഏറ്റവും അധികം വിളവെടുക്കാൻ നല്ല സമയമായിരുന്നു. ആ മഴ ഇല്ലെങ്കിൽ ഇതാണ് സമയം. ഒരു 10 ദിവസം അത്രേ ഉള്ളൂ. അതിനാണ് മഴ പെയ്തത്. അപ്പോൾ അതങ്ങനെ വിധിയേക്കാൻ. വേങ്ങര മേഖലയിലാകെ 20 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഊരകം മേഖലയിൽ 5 ഏക്കറിലും ശാസ്ത്രീയ രീതിയിൽ കൃഷി ഇറക്കാൻ 1 ഏക്കറിന് 60,000 രൂപയിലേറെ ചെലവ് വന്നിട്ടുണ്ട്. കൃഷിനാശം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പലർക്കും അതിന് സാധിക്കുന്നില്ല. സർക്കാർ ഇപ്പോൾ ഇതിപ്പോ നാശനഷ്ടത്തിന്റെ ഒക്കെ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഓൺലൈനിലാക്കിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു രജിസ്ട്രേഷൻ പകുതി ആകുമ്പോഴേക്ക് ഒട്ടിപ്പ് വരാത്ത പ്രശ്നങ്ങൾ പലതുമായിട്ട് നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. സർക്കാർ ഇടപെടലാണ് ഈ കർഷകർക്ക് ഇനി ആശ്രയം. തണ്ണീർമത്തൻ കണ്ണീർമത്തനാവുകയാണ് ഇവിടെ. അഖിലോട്ട് പറക്കൊപ്പം സിവി അനുമോദ്, ന്യൂസ് 18. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.